ഞാൻ നേരത്തെ എത്തിയപ്പോൾ നമ്മുടെ ഈ ഇതുവരെ കാത്തിരുന്ന ബൂം അതിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം, എന്തായാലും അവർക്ക് ഒരു ധാരണ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ കണ്ടതുപോലെയല്ല, ഇന്നലെ ഇപ്പം നമ്മൾ റഡാറിൽ പല സിഗ്നലും കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം വലിയ കല്ലായി അങ്ങനെ പലതുണ്ട്. പക്ഷെ ഇന്ന് അവർ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഒരു തയ്യാറെടുപ്പോടുകൂടി ഈ തെരച്ചിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും ഇത്രമാത്രം മേലുദ്യോഗസ്ഥരൊന്നും ഇവിടെ എത്തിയതില്ല. അവര് ഫുൾ ഡയറക്ഷൻ കൊടുത്തത് ഒരു കിട്ടുന്ന രീതിയിലുള്ള സംസാരം വന്നതുകൊണ്ടാണ് നമ്മളും ഈ ആത്മവിശ്വാസത്തോടുകൂടി ജിതിന്റെ കുടുംബം പിന്നെ അർജുന്റെ കുടുംബമായാലും നമ്മളൊക്കെ നിൽക്കുന്നത്. ഇതുവരെ ഒന്നും സ്ഥിരീകരണം അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ എം എൽ എ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ അവരിന്ന് കൃത്യമായ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തട്ടക്കടയുടെ പിറകുവശത്തുള്ള ഗംഗാവളിപ്പുഴയിൽ ആഴത്തിൽ അവർ പരിശോധന നടത്തുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് അവർക്ക് എന്തോ ഒരു ഇന്നലെ വ്യത്യസ്തമായി ഒരു ഏതോ ഒരു മെസ്സേജ് അവർക്ക് ഇന്നലെ നമ്മൾ സാധാരണ പ്രാർത്ഥനയും പ്രതീക്ഷയും വെച്ച് പുലർത്തിയതാണ്. ഇന്ന് അവർ നല്ല കോൺഫിഡൻസോടുകൂടി ഇതുവരെ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇത്രമാത്രം അവരുടെ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ എത്തിയിട്ടില്ല. ഇന്ന് എല്ലാവരും ഫോക്കസ് കൊടുത്തിട്ട് ഒറ്റ സ്ഥലം കേന്ദ്രീകരിച്ച തെരച്ചിലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ എം എൽ എ സതീഷ് കൃഷ്ണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പ്രകൃതി പ്രദേശമാണ്. അത് ആ ഈ യന്ത്രം കൊണ്ടുവന്ന് വലിയ കൈകളുള്ള യന്ത്രം കൊണ്ടുവന്ന് ചിലയിടത്തേക്ക് എത്തുമ്പോൾ കഴിയും. അങ്ങനെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ലക്ഷ്യം കാണാനാകുമെന്ന് പ്രതീക്ഷ വരുന്നു. അതിപ്പോൾ ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം കൃത്യമായി ഈ പ്രദേശം നമ്മളെക്കാളും ഈ ഒരു പുഴയും ഈ പ്രകൃതിയും ഈ കുന്നുമൊക്കെ വലിയ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നോളജ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം കുറച്ച് പിന്നെ നൽകിയ കുറച്ച് ഡയറക്ഷൻ ഉണ്ട്. ഈ മിഷൻ്റെ കൂടെ അദ്ദേഹം കുറച്ചുകൂടി ഗോവയിൽ നിന്നുള്ള മറ്റു കുറേ സംവിധാനങ്ങളും കൂടി ഇതിനപ്പുറം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു ഇത്ര ദിവസം ലോകം മുഴുവനും കാണുന്നു ഞങ്ങളുടെ കർണാടകത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു തോൽവിയായി ഇത് മാറും, അതുകൊണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള അവരിലൊരു ചാലഞ്ചും കൂടി നമുക്ക് ഇന്ന് കാണാൻ കഴിയും. വിജയം കണ്ടേ മടങ്ങൂ എന്നുള്ള ആ ഉറപ്പിലാണ് ഇപ്പോൾ ഓരോ പോയിന്റുകളായിട്ട് കൃത്യമായി പരിശോധിക്കുന്നത്. തീർച്ചയായും ഓരോ പോയിന്റുകളും ഇന്ന് അവർ അത്രമാത്രം ചാലഞ്ചായി എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ലോറിയുടെ സാന്നിധ്യം ഇല്ല. പക്ഷെ അവര് കൃത്യമായി ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇന്ന് അവര് പരിശോധന നടത്തുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു ഇത് മാത്രം അപ്പുറത്ത് ഈ കൂന പോലെയുള്ള ദ്വീപുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ നോക്കുമ്പോൾ അവർ പറഞ്ഞു സർ അങ്ങനെയല്ല, നിങ്ങളൊന്ന് വെയിറ്റ്, ഈ പ്രദേശം കേന്ദ്രീകരിച്ചു നടത്തുന്നുണ്ട്. ഇന്ന് അവർ എല്ലാ രീതിയിലുള്ള ഒരു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ കാണുന്നത്. കൃത്യമായി ഇവിടുത്തെ ഡി സിയും എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഡയറക്ഷൻ നൽകുന്നുണ്ട്. അതിന് എം എൽ എയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടെയുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ലൊക്കേഷനിലാണ് നമുക്ക് അർജുന്റെ നേരത്തെ അവർ തുടക്കം മുതൽ പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മളാണ് തർക്കിച്ചത് അതല്ല ഈ കരയിലാണെന്ന്. ഇന്ന് അവർ നല്ല ഫ്രീഡമോടുകൂടി ആ സ്ഥലം തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മളൊരു അല്പസമയം വരെ വെയിറ്റ് ചെയ്യാം.